അവസാനം ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. മോദി എന്ന വ്യക്തിയിൽ എന്ത് അമാനുഷികതയാണുള്ളത്? എന്ത് മാന്ത്രികതയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത്? ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു യാത്ര പോകാം. ദില്ലിയിൽ നിന്നും 12,026 കിലോമീറ്റർ ദൂരത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഹോട്ട്സ്പോട്ട്, വേൾഡ് പൊളിറ്റിക്സിൻ്റെ ആസ്ഥാനം, പി സി വാഷിംഗ്ടണിലെ വൈറ്റ് ഹൗസ്. ഇതാണ് വൈറ്റ് ഹൗസിൻ്റെ ട്വിറ്റർ ഹാൻഡിൽ. ഈ ട്വിറ്റർ ഹാൻഡിൽ ലോകത്തിലെ 21.4 മില്യൺ ജനങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ വൈറ്റ് ഹൗസ് തിരിച്ച് ഫോളോ ചെയ്യുന്നവരുടെ എണ്ണം എത്രയാണെന്നറിയാമോ? വെറും 19 പേരെ മാത്രം. 150 കോടി ജനസംഖ്യയുള്ള ഈ ലോകത്തിലെ വെറും 19 പേരെ മാത്രം. അതെ, ഇത് തീർച്ചയായും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് തന്നെയാണ്. കാരണം ഇതിൻ്റെ ഇരട്ടിയിലധികം എണ്ണം ലോക നേതാക്കൾ തന്നെയുണ്ട്. ഈ 19 പേരിൽ 15 പേരും അമേരിക്കക്കാർ തന്നെയാണ്. അതായത് അന്യരാജ്യങ്ങളിലെ വെറും 4 പേരെ മാത്രമാണ് വൈറ്റ് ഹൗസ് ഫോളോ ചെയ്യാൻ യോഗ്യതയുള്ളവരായി കണക്കാക്കിയിരിക്കുന്നത്. ഭാരതത്തിൻ്റെ രാഷ്ട്രപതി, ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി, അമേരിക്കയിലെ ഇന്ത്യൻ അംബാസഡർ, ഒരേ ഒരു പേഴ്സൺ ഹാൻഡിലാണുള്ളത്. അത് നമ്മുടെ മോദിജിയുടേതാണ്. അതായത് മോദിജിയുടെ 2-ൽ 2 അക്കൗണ്ടും വൈറ്റ് ഹൗസ് ഫോളോ ചെയ്യുന്നുണ്ട്. വൈറ്റ് ഹൗസ് എന്തുകൊണ്ട് പുട്ടിനെ ഫോളോ ചെയ്യുന്നില്ല, ചിൻപിങ്ങിനെ ഫോളോ ചെയ്യുന്നില്ല, ഷിൻജോ ഒബേ ഫോളോ ചെയ്യുന്നില്ല, ഹൊളാണ്ടെ ഫോളോ ചെയ്യുന്നില്ല, കാമറോണിനെ ഫോളോ ചെയ്യുന്നില്ല, പോപ്പിനെ ഫോളോ ചെയ്യുന്നില്ല, മെർക്കലയെ ഫോളോ ചെയ്യുന്നില്ല? അവർ ഫോളോ ചെയ്യുന്നത് നമ്മുടെ പ്രധാനമന്ത്രി മോദിജിയെ മാത്രമാണ്. ഇപ്പോൾ മനസ്സിലാകുന്നുണ്ടോ മോദിജിയുടെ പ്രത്യേകത, അല്ലെങ്കിൽ മോദിജിയുടെ ശക്തി, മോദിജിയുടെ ഭരണപാഠവും? ഒരുപക്ഷെ ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ സഹോദരങ്ങളെ, നിങ്ങളുടെ സാമാന്യ ബുദ്ധിയിൽ വീണിരിക്കുന്ന ഇരുട്ട് ആരാലും മായ്ക്കാൻ സാധ്യമല്ല. ഇത്രയും ശക്തനായ പ്രധാനമന്ത്രി ഇന്നുവരെ ഭാരതത്തിന് ലഭിച്ചിട്ടില്ല. ഇനി കിട്ടുമോന്നും വലിയ ഉറപ്പൊന്നുമില്ല.